സങ്കടം വന്നാലും സന്തോഷം വന്നാലും പരിഭവം വന്നാലും അതൊക്കെ മെസ്സേജായിട്ട് അയക്കുന്നൊരു സുഹൃത്തുണ്ട്, ഡെയ്സി. രണ്ടു ദിവസം മുമ്പ് അവരൊരു മെസ്സേജ് എനിക്ക് അയച്ചായിരുന്നു. അവരും ഭർത്താവും കൂടി യാത്ര ചെയ്യുമ്പോൾ വൈറ്റില ട്രാഫിക് സിഗ്നലിൽ കാത്തു കിടക്കുമ്പോൾ കണ്ടൊരു കാഴ്ച. കുറച്ച് ആൾക്കാരിങ്ങനെ റോഡ് മുറിച്ച് കിടക്കാൻ നോക്കി നിൽക്കുക. അപ്പോൾ കൂട്ടത്തിലൊരു തെരുവട്ടിയുണ്ട്. അപ്പോൾ ഈ തെരുവട്ടി നോക്കുന്നത് ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളല്ല, ഈ മനുഷ്യരുടെ മുഖത്തേക്ക്. എന്നിട്ട് അവർ റോഡ് മുറിച്ച് കിടന്നപ്പോൾ ഈ പട്ടിയും അവരുടെ കൂടെ നടന്ന് അപ്പുറത്തേക്ക് എത്തി. അപ്പുറത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും വളരെ കൃതജ്ഞതയോടെ ഈ പട്ടി അവരെ നോക്കി നന്ദി പറഞ്ഞ് നടന്നു പോകുന്നൊരു കാഴ്ചയാണ്. ഡെയ്സി അതിനെക്കുറിച്ച് പറയുന്നത് കണ്ണു നിറഞ്ഞുപോയി. ആ കൊച്ചു ജീവി ആരെന്ന് പോലും അറിയാത്തവരോട് അവർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് കാണിച്ച കൃതജ്ഞത. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയാൻ എത്ര അവസരം, തിരിച്ചറിഞ്ഞിട്ടും പറയാത്ത എത്രയോ കൃതജ്ഞത. പലരും ഈ കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല, ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങനൊരു രീതിയിൽ അത് വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഡെയ്സി അത് വായിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, പക്ഷേ പലതും നമുക്ക് കഥകളാകുന്നില്ല, പലതും ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്നുള്ളതാണ്. ഈശോ ഇന്ന് വിത്തിൻ്റെ വിധക്കാരൻ്റെ ഉപമ പറയുമ്പോൾ ആൾക്കാർക്കതൊരു പുതിയ കാഴ്ചയൊന്നുമല്ല, കാരണം അവരുടെ സ്ഥിരം കാഴ്ചയാണ് വിധക്കാരൻ പോകുന്ന കാഴ്ച. പക്ഷേ ഈശോ അത് പറഞ്ഞപ്പോൾ അതിനൊരു പുതിയ ട്വിസ്റ്റ് ഉണ്ടായെന്നുള്ളതാണ്. സാധാരണ കാഴ്ചകളെ ഈശോ എങ്ങനെയാണ് മനോഹരമായ കഥകളാക്കി മാറ്റിയത്, ഹൃദയം പറിക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റിയത്, ഫലം പുറപ്പെടുവിച്ചത്. നമ്മുടെ ലൈഫിലും അനുദിനം അനുനിമിഷം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. കണ്ടാലും നമ്മളത് കഥകളാക്കുന്നില്ല, നമ്മളത് ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവങ്ങളാക്കുന്നില്ല എന്നുള്ളതാണ്. അതിനേറ്റവും അത്യാവശ്യം വേണ്ടത് എന്തിനേയും സ്വീകരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരുക്കാണ്, നല്ല നിലവാണ്.